ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ നമ്മൾ ഇന്ന് പെസല ഫിഫ മൊബൈലിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പെസല കയറി വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി ഒരു കുന്തവും നടക്കുന്നില്ല ഒരു കളി പോലും കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫിഫ കയറ്റിയത് സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു 50-50 ആണ് പകുതി പേർക്ക് ഫിഫ വേണ്ട പകുതി പേർക്ക് ഫിഫ വേണം എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ റെസ്പോൺസ് നോക്കാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ ഫിഫ മൊബൈൽ ഇറങ്ങിയ ബീറ്റാ ടെസ്റ്റ് ഒക്കെ ഇറങ്ങിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ മൊബൈലിലെ കണ്ടൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം വരുന്ന വീഡിയോസിലെല്ലാം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫിഫ മൊബൈലിലെ വീഡിയോസ് എന്താണ് ഇല്ലാത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിത് കളിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരായിട്ട് ഇതൊരു ഒരാഴ്ച കൂടുതൽ കളിച്ചിട്ടില്ല ഒരു ആവശ്യത്തിന് കയറ്റി നോക്കും ഒന്നും തിരിയില്ല അപ്പാട് ഡിലീറ്റ് ആക്കും പക്ഷേ ഇത്തവണ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു റോഡ് ടു ഗ്ലോറി സീരീസ് ആയിട്ട് കൊണ്ടുപോകാം എന്തായാലും എൻ്റെ പെസ് റോഡ് ടു ഗ്ലോറി സീരീസ് നടക്കും തോന്നുന്നില്ല കാരണം എൻ്റെ മൊബൈൽ ഡ്യുവൽ ആപ്പ് വർക്കാകുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു സീരീസ് ഒഴിവാക്കിയത് അപ്പോൾ ഫിഫ എന്തായാലും ഞാനങ്ങനെ പെസ് പോലെ കളിക്കൂല ഇതിൽ പൈസ മുടക്കുകയില്ല ഒന്നും ചെയ്യൂല സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ചെറുങ്ങനെ ഒരു റോഡ് ടു ഗ്ലോറി പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോക്ക് 3K ലൈക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഫ മൊബൈൽ റോഡ് ടു ഗ്ലോറി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എനിക്കറിയില്ല ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിൽ ന്യൂബാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറിയില്ല ഏത് കളി കളിക്കണം ഏതാണ് നല്ല റിവാർഡ്സ് കിട്ടാമെന്നൊന്നും അറിയില്ല എന്തായാലും നിങ്ങളെ മാക്സിമം കമൻസിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം സോ എന്തായാലും നമ്മൾ ഇന്ന് കയറാൻ ഭാഗ്യം തന്നെ ഡെയിലി ലോഗിൻ ഉണ്ട് നമുക്ക് യു സി എൽ ടോക്കൺ 30 കിട്ടിയിട്ടുണ്ട് ഇതിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതല്ല ഞാനിത് ഇന്നലെയാണ് കയറ്റിയത് ഈ ഒരു ഗെയിം എന്നിട്ട് കുറച്ചെന്തെല്ലാം കളിച്ചു നോക്കിയിട്ടുണ്ട് 2-3 കളികളൊക്കെ കളിച്ചിട്ടുണ്ട് എൻ്റെ ടീമെല്ലാം കാണിച്ചു തരാം 30 സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ യു സി എൽ ടോക്കൺ ഇനി ഇൻ്റർഫേസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇൻ്റർഫേസ് അപ്പോൾ ക്വസ്റ്റിൽ എന്തെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരു പാക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലെന്താണുള്ളത് ഷൂട്ടിംഗ് ഇങ്ങനത്തെ കുറേ സാധനം കിട്ടിയിട്ടുണ്ട് ജമ്പും കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതിൽ പിന്നെ എനിക്ക് ഇന്നലെ ഞാൻ കളിച്ചിട്ട് ലെവൽ 5 വരെ എത്തിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റ് കാര്യം ഓപ്പൺ ആക്കിയതാണ് പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് വേണ്ട പ്ലേയേഴ്സിന് ഇത്ര ഈ പൈസ മുതൽ ഈ പൈസ വരെ അതായത് നമ്മുടെ അടുത്ത് ഇപ്പോൾ 125,000 ഉള്ളൂ അപ്പോൾ അതുവരെയുള്ള പ്ലേയേഴ്സിന് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്യാമെന്ന് പക്ഷേ ഇപ്പോൾ അത് പറ്റൂല ഇതിനെല്ലാം പൈസ നോക്കിയാൽ ഒട്ടേറെ മാർട്ടിനെല്ലാം 3 ലക്ഷം ഉണ്ട് 3 ലക്ഷം അല്ല 3 മില്യൺ ഉണ്ട് എൻ്റെ അടുത്ത് ആകെ 1 ലക്ഷമേ ഉള്ളൂ ഇത് എങ്ങനെയാണ് ഞാൻ ഈ കോയിൻസ് ഉണ്ടാക്കാന്ന് പോലും എനിക്കറിയില്ല ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ 1 ഡേ സ്ക്വാഡ് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഈ റോബർട്സനെ എനിക്ക് എങ്ങനെയോ കിട്ടി ഏതെങ്കിലും ഒരു പാക്ക് ഫ്രീ പാക്ക് ആയിട്ട് ഓപ്പൺ ആയപ്പോൾ കിട്ടിയാണ് പുളിസിച്ച് ആദ്യം എൻ്റെ ടീമിൽ ഉണ്ടായിട്ടുണ്ട് വെർണറിന് ഇന്നലെ കുറച്ച് കളികളെല്ലാം കളിച്ചപ്പോൾ റിവാർഡായിട്ട് കിട്ടിയതാണ് പിന്നെ ലിങ്കാർഡ് അവരിവരൊക്കെയാണ് ഉള്ളത് പിന്നെ ബാക്കി വേറെ കുറച്ച് പ്ലേയേഴ്സ് എല്ലാം ഉണ്ട് ഇതിലെല്ലാം സിൽവറും അങ്ങനത്തെ ഒക്കെയാണ് കാണുന്നത് ഇതെല്ലാം ആരാന്ന് പോലും എനിക്കറിയില്ല ഗൈസ് നമുക്ക് 2 ഫ്രീ പാക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫ്രീ പാക്ക് ആദ്യം ഓപ്പൺ ചെയ്യുക ഇതിനാറ്റാൻ തോന്നുന്നു എനിക്ക് ഇന്നലെ റോബർട്സിനെ കിട്ടിയത് ഏതെന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇങ്ങനെ എന്തെല്ലോ കറക്റ്റപ്പോഴാണ് കിട്ടിയത് ഏതെങ്കിലും നല്ല പ്ലെയറെ കിട്ടിയതാടാ ഇത് നല്ല പ്ലെയർ അല്ല ഗൈസ് കോയിനാണ് കിട്ടിയത് പ്ലെയറെ പോലും കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് വേറൊന്നുണ്ട് ഇത് നാളെ ഈ ഫ്രീ പാക്ക് നമുക്ക് ഉണ്ടാവും നമുക്ക് വേറൊന്നും കൂടെ ഓപ്പൺ ചെയ്യാനുണ്ട് ഇതിലെന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് 50,000 കിട്ടാൻ ചാൻസ് ഉണ്ട് ലാറ്റൺ പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു സിൽവർ പ്ലെയറൊക്കെ കിട്ടുന്നേ സിൽവറേ കിട്ടുള്ളൂ അപ്പോൾ 50,000 കോയിൻസ് അല്ലെങ്കിൽ ലാറ്റൺ പോയിൻസ് ആയിട്ട് കിട്ടട്ടെ ഇതിൽ ഏതിലെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് നല്ലതായിരുന്നു എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇതിൽ നല്ലതാണോ അല്ലയോ എന്ന് ഈ സാധനം ഇത് നല്ലല്ലേ നല്ലതാന്ന് തോന്നുന്നുണ്ട് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡോണ്ട് വറി എന്തെല്ലോ കിട്ടിയിട്ടുണ്ടോ എനിക്കൊന്നും തിരിയുന്ന തന്നെ ഇല്ല ഇതെന്താ കിട്ടുന്നത് ഓ ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്കാൻ പറ്റും പക്ഷെ അത് എൻ്റെ അടുത്ത് ഒന്നുപോലും ഇല്ല അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ 25 ഗോൾ അടിക്കണം മാച്ച് വിന്നർ വിൻ 2 ഡിവിഷൻ റൈവൽസ് മാച്ച് പിന്നെ ഡെയിലി ട്രെയിനർ പ്ലേ 1 സ്കിൽ ഗെയിം ഓർ മാച്ച് ഡെയിലി ട്രെയിനിങ് മെയിൻ ഇവൻ്റ് പ്ലേ 3 സ്കിൽ ഗെയിംസ് ഇങ്ങനെ കുറേ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി കിട്ടും അപ്പൊ അതെല്ലാം വളരെ നല്ലതാണ് ഇതിൽ സ്റ്റാർ പാസും കാര്യങ്ങളുണ്ട് ആൻഡ് സ്റ്റാർ പാസ് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ കളിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഫിഫ മൊബൈൽ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പറയും ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഈ താഴത്ത് നമുക്ക് എന്തായാലും കിട്ടും പക്ഷേ മേലത്ത് ഈ ലെജൻഡും കാർഡൊക്കെ കിട്ടണമെങ്കിൽ നമ്മളത് വാങ്ങണം സോ എന്തായാലും നമുക്ക് കുറച്ച് ഗെയിംസ് കളിക്കാം പിന്നെ മേലെ കണ്ട കുറേ ടോപ്പ് ട്രാൻസ്ഫർ അതൊക്കെ എന്തോ ഇവൻ്റ് ആണ് അത് ചാമ്പ്യൻസ് ലീഗ് ഇവൻ്റ് ഐക്കോൺ ജേർണി ലീഗ് ടൂർ ഇതെല്ലാം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല തൽക്കാലം നമുക്ക് ഡെയിലി ട്രെയിനിങ്ങിൽ എന്തെങ്കിലും ചെയ്ത് നോക്കാം ബാക്കി ഡെയിലി ട്രെയിനിങ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ഇതെല്ലാം ട്രെയിനിങ് ആണ് സീനില്ല ഇതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മറ്റേ സംഭവം എന്താണ് അതിൻ്റെ പേര് ക്വസ്റ്റിലെ കുറച്ച് സംഭവങ്ങൾ കംപ്ലീറ്റ് ആകും അപ്പോൾ നമുക്ക് കുറച്ച് റിവാർഡ്സ് കിട്ടും ഫസ്റ്റ് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ ഞാൻ അൾട്രാ ന്യൂബാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഏത് കളിക്കണം എന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും ഓക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് അടിച്ചിട്ടാൽ ഇതെല്ലാം സിമ്പിൾ സാധനങ്ങളാണ് അല്ല അത്രയേ ഉള്ളൂ പരിപാടി
ഈ കിറ്റും അതുപോലെ തന്നെ ഗ്രൗണ്ട് അല്ല അൾട്ര റിയലിസ്റ്റിക് ആട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. സൂപ്പർ സാധനമാണ്. ഗെയിം പ്ലേ പക്ഷെ കുറച്ചൊന്ന് മോശമാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. പിന്നെ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഒരു പുതിയതായിട്ട് കളിക്കാൻ കാരണം ആൾക്ക് എന്ത് ചെയ്യണമെന്ന് തിരിയൂല. ഓക്കെ, ഈ സാധനമെല്ലാം കിട്ടിയിരുന്ന കാര്യമുണ്ടോ? ഡെയിലി ട്രെയിനിങ് പോയിന്റ് ആ 10,000 കോയിൻ കിട്ടി, അത് നമുക്ക് എന്തായാലും ആവശ്യമുള്ളതാണ്. ഓക്കെ, ഏതെല്ലാം ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗുയ്സ്. ഓക്കെ, 15 യൂസിയൽ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം വളരെ വളരെ വേണ്ടപ്പെട്ടതാണ്. അതാ പിന്നെ ഇതും കിട്ടിയിട്ടുണ്ട്. ഡെയിലി ക്വസ്റ്റ് പാക്ക് 10 ജെം, 20 ഡെയിലി പോയിന്റ്സ്. ഇനി ഇത് കണ്ട, ഇത് നമുക്ക് ഈ 60 ഇതും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്ക് എന്തെങ്കിലും കിട്ടും. നല്ല എന്തെങ്കിലും താഴെ ഒരു പ്ലെയറെ ആറ്റം. 15 ജെമ്മും സ്റ്റാർ പാസ് ക്രെഡിറ്റ് 100 കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇത് RP പോലെയാണ്. പിന്നെ 25 ഗോൾ അടിക്കണം. ഡിവിഷൻ റൈവൽ മാച്ച് 2 കളിക്കണം അല്ലേ. ഓക്കെ, അത് നമുക്ക് ചെയ്തു കൊടുക്ക. 25 ഗോൾ അടിക്കല് സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ്, പക്ഷെ ഇതിലൊന്നും നടന്നിട്ട് കാര്യമില്ല. അത് നമുക്ക് മറ്റൊരു സാധനം ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ പോകണം. വോസസ് അറ്റാക്ക് ഇല്ലേ, അതിൽ കളിക്കണം. ആ അതിൽ നമുക്ക് 25 ഗോൾ എല്ലാം അടിക്കാൻ സിമ്പിളാണ്. ഗൈസ്, ഇത് നമ്മളെ ഫസ്റ്റത്തെ കളിയാണ് കേട്ടോ. ഈ ഒരു ഞാൻ ബീറ്റ വേർഷനിലൊക്കെ ഇത് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒഫീഷ്യൽ വേർഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഈ ഒരു കളി കളിക്കാൻ പോകുന്നത്. വോസസ് അറ്റാക്ക് എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഡിഫൻസ് ഒന്നും ചെയ്യണ്ട, വെറുതെ അറ്റാക്ക് ചെയ്ത് നിന്നാൽ മതി. Let's go. ആ ഇതെല്ലാം നമുക്കറിയാം. അപ്പം ഇതൊന്നും പഠിപ്പിച്ചേണ്ട. ഫസ്റ്റ് കൊടുത്തേ പുളിസേജ്, ഫസ്റ്റ് ഗോൾ കണ്ട. ആ പറയല്ലേ ഫസ്റ്റ് ഗോൾ. ഇത് ട്രെയിനിങ് ആണ് ഇത്. ആ ഇത് ട്രെയിനിങ് ആണല്ലേ, വെറുതെ അല്ല. ഓ ഇത് ഈ ട്രെയിനിങ്ങാ, ഞാൻ കുറേ സമയം എടുക്കുമല്ലോ. ട്രെയിനിങ് ഒന്നും വേണ്ടായിരുന്നടാ. അടാ ഇതിന് ഇതിൻ്റെ ഗ്രൗണ്ടും ഇതിൻ്റെ ബോൾ ആനേഷൻ എല്ലാം കിട്ടിയില്ലാണ്. പക്ഷെ എന്തോ ഒരു പ്രശ്നം ഈ ഗെയിമിനുണ്ട്, അതെന്താണെന്ന് തിരിയുന്നില്ല. അങ്ങനത്തെ സാധനമല്ല, നമ്മൾ കൺസോളിൽ മാത്രം കാണുന്ന സാധനമാണ്. അതെല്ലാം എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് അറിയില്ല. ഇതെല്ലാം സിമ്പിൾ ആണ്. എനിക്ക് ഓൺലൈൻ താടാ. ക്രോസ് കമിങ് ഇൻ, പുളിസിച്ച്, വാട്ട് എ വോളി മാൻ. ഇത് ട്രെയിനിങ് ആയതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നത്. Simple. What a goal, mate. What a goal. ഐസാ നമ്മുടെ വോസസ് അറ്റാക്ക് ട്രെയിനിങ് കഴിഞ്ഞ് തീർത്തിട്ടുണ്ട്. ഇനി ഓൺലൈൻ ആയിട്ട് കളിക്കാൻ പറ്റുമോ നോക്കട്ടെ ഒന്ന്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓൺലൈൻ മാച്ച് കിട്ടിയിട്ടുണ്ട്. നൾസിൻ്റെ കൂടെയാണ് ഇതിൽ ഞാനുള്ള ഉണ്ടാവും. ഇനി എല്ലാം കൂടി Here we go guys. ഇത് നമ്മളെ ടീമാണോ? ആ ഇത് നമ്മളെ ടീം. ഓപ്പണിങ് ടീം ഇത്. ഓക്കെ, സെറ്റ് സെറ്റ്. 1.5 മിനിറ്റ് ആണ് കളി. അതിനുള്ള ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ആള് ജയിക്കും. വെർണർ അല്ല, പുളിസിച്ച്. നൈസ് വോളി, കം ഓൺ. ത്രൂ വോൾ, പുളിസിച്ച്. പുറത്ത. ഒരു സ്കിൽ ഇടാം. ഓ ഓ അഞ്ച് രണ്ടാണ് ഗൈസ് ഇപ്പോ. ഓപ്പണിന് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ബോഡിഗാർഡ്, ഇറ്റ്സ് എ ഗോൾ, ഇറ്റ്സ് എ ഗോൾ. Pulisic, pass the ball, easy goal. Tap in. Pulisic, and yet another goal. It's Werner guys. Steam over Werner. And we have 10 goals guys. We have 10 goals guys. We have 15 goals guys. We have a quest complete. Pulisic, come on. Bodiger, cross coming in. Werner, volley and a kali nammal 11-2 ne jeichittund guys. Pulisic varnalla ishta pole goal adichu kootittund. Oru vosses attack pack kittittund. Idu endayirikku namakku kittan povund.
ഇന്നെന്തെങ്കിലും നല്ല കിട്ടോ? ആ 1000 കോയിൻ എന്റെ മോനെ, 1000 കോയിനെ ബേല സംഭവം. നമ്മളങ്ങനെ ബോസ് സെറ്റ് ആക്കിന്റെ എന്തല്ലോ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഹെഡ് ടു ഹെഡ് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഹെഡ് ടു ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫുൾ മാച്ച് ആണ്, ഫുൾ ലെങ്ത് ഓൺലൈൻ മാച്ച് ആണ് ഹെഡ് ടു ഹെഡ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, 10000 കോയിനും സാധനമെല്ലാം കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്, വി ഹാവ് ഗോട്ട് പ്രൊമോഷൻ. നമ്മുടെ അമേച്ചർ 3 ഡിവിഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള് ഈ വോസ സ്റ്റാക്കിന്റെ ഇതില്. അതിനും ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി, ഇത് കുറെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും റീച്ച് ഹെഡ് ടു ഹെഡ് അമേച്ചർ 3, അമേച്ചർ 2, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ക്വസ്റ്റ് ക്വസ്റ്റ് ആണ്. 11 ഗോൾസ് നമ്മളിപ്പോൾ ഓൾറെഡി അടിച്ചു കൂട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് 14 ഗോളും കൂടെ അടിച്ചാൽ മതി. ഇത് രണ്ടാമത്തെ കളിയാണ്, നമുക്ക് 14 ഗോൾ എങ്ങനെ അടിച്ച് കേറ്റാ നോക്കണം. പുളിച്ച് അടിക്കി കേറ്റി കേറ്റി, അത് തന്നെ ഒന്നടിച്ചിട്ടുണ്ട്. 1.5 മിനിറ്റിനുള്ളിൽ 14 ഗോൾ, ദാറ്റ്സ് ആ ടാർഗറ്റ് ഗൈസ്. ഓഫ് സൈഡ് ആവില്ല പുളിച്ച്, രണ്ടാമത്തെ പാപ്പാ വേ. എനിക്ക് ഈ രണ്ടാമത്തെ കളി കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കണം. ത്രൂ ബോൾ കളിച്ചു കൊടുക്കി, നൈസ് പാസ് പുളിച്ച്, ഗോൾ. സോ ഗോൾ 3 ആയിട്ടുണ്ട് ഗൈസ്, കം ഓൺ. സമയം കളയില്ല, വേ വേ ഓടാ എടാ, വേ വാടാ, ഓടിത്ത ഉള്ളിലേക്ക് ത്രൂ ബോൾ. ഗോൾ 4 ഗോൾ ആയിട്ടുണ്ട് ഗൈസ് ഒരു മിനിറ്റ് 10 ഗോളും കൂടെ ഒരു മിനിറ്റിൽ 10 ഗോൾ കാൻ വി സ്കോർ ദാറ്റ് ടിമോ ഗോൾ ഗൈസ് ബുള്ളറ്റ് സാധനം സൂപ്പർ ടോട്ടനെ അടിച്ചു കൊടുത്തു സമയം കളയണ്ട ഗോൾ ഇനി 7 ഗോൾ കൂടി 40 സെക്കൻഡിനുള്ളിൽ പറ്റൂലടാ, ഒരു കളി കൂടെ കളിക്കേണ്ടി വരും. സീൻ ഗൈസ്, സീൻ ആയിട്ടുണ്ട്. അങ്ങനെ അടുത്ത റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, 8 സ്റ്റാർ ക്രെഡിറ്റ്സ്, സ്റ്റാർ പാസ് ക്രെഡിറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു കളിയും കൂടെ കളിക്കാം, അപ്പൊ ക്വസ്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതും കൂടെ കളിച്ച് നമ്മൾ മിക്കവാറും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, പക്ഷെ നിങ്ങൾ കമൻസിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് അതേപോലെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. പറഞ്ഞത് മറക്കണ്ട, 3K likes ആണ് നമ്മളെ ലൈക്ക് ടാർഗറ്റ്. ഇത് 2 ഗോൾ അടിച്ചാൽ മതി ഗൈസ്, സിമ്പിൾ ആയിട്ട് അടിക്കും. ഇത് 2 ഗോളിൽ എന്തായാലും അടിക്കും, പുഷ്പം പോലെ പാട്ടും പാടി. അതെല്ലാം ഔട്ട് ഓഫ് ദി ഏരിയ ഗൈസ്, ഓട ഗോൾ. ലിംഗാഡിനോ പാസ് ടു ടീം ഓവർ, ഇറ്റ്സ് എ ഗോൾ. 2 ഗോൾ അടിച്ചിട്ടുണ്ട്, നമ്മളെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന മാത്രമല്ല, ചിപ്പ് കടാ, പക്ഷേ ചിപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ദിവസം തോറ്റാ പിന്നെ എല്ലാ ദിവസവും തോക്കൽ തന്നെ ആയിരിക്കും. വർണ്ണ ഊരി വീണുകൊണ്ട് വർണ്ണാന്റെ ഒരു ഗോൾ. പുളിസിച്ച് ആണ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. പുളിസിച്ച് ലെഫ്റ്റ് വിങ്ങിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് സ്ക്വാഡിൽ. ബ്യൂട്ടിഫുൾ ഗോൾ മാൻ, ഇവിടെ തന്നെ വളച്ച് ചിപ്പ് ചെയ്ത് പോസ്റ്റ് ഇടാൻ പറ്റുമോ? ഗോൾ സൂപ്പർ സാധന. ചങ്ങായി എന്താ പരിക്കായ ബോൾ ഔട്ടിട്ട്. മൂന്ന് കളികൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇത് ടഫൊന്നല്ല ട്ടാ, നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു ലെവലായതുകൊണ്ടാണ്, കൂടെ കളിക്കുന്നവരെല്ലാവരും ബിഗിനേഴ്സ് ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, വീണ്ടും നമുക്ക് കോയിൻസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, നമ്മളെ ക്വസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് കളക്ട് ചെയ്യാം, സ്റ്റാർ പാസും കളക്ട് ചെയ്യാം. ആൻഡ് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റി. ഓക്കെ, വീണ്ടും പ്രൊമോട്ടഡ് ആയിട്ടുണ്ട് ഗൈസ്, സമയച്ച 2 ലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള്. നമുക്ക് ക്വസ്റ്റിന് അവിടെ പോവാം, കമോൺ.
ഓക്കെ 25 ഗോൾ അടിച്ചതിന്റെ 30 യുസിഎൽ ടോക്കൺ വേഗം കൂട്ടിക്ക് തന്നേക്കുക താങ്ക് യു പിന്നെ രണ്ട് കളി ജയിച്ചതിന്റെ 15 യുസിഎൽ ടോക്കൺ അതും ഇങ്ങോട്ടേക്ക് തരിക താങ്ക് യു പിന്നെ 10 ജമ്മും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തെല്ലാം ഒരു കളി ജയിച്ചതിന്റെ ആറ്റം റിവീൽ ഓൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഗൈസ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇനിയുണ്ട് ഡെയിലി ക്വസ്റ്റ് പാക്ക് ഇതെല്ലാം എന്താണ് ഇത് നമ്മൾ ലെവൽ 6 എത്തിയിരിക്കുകയാണ് ഇതും കൂടെ ക്ലെയിം ചെയ്യാം ബാക്കിയെല്ലാം ആയി തോന്നുന്നുണ്ട് ഇവിടെയും കുറച്ചുണ്ട് ഓക്കെ ഇതെല്ലാം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ ഇതെല്ലാം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം പ്ലീസ് ഓക്കെ ഈ സാധനം കൂടെ നമുക്ക് എടുത്താൽ മതി ഇതിന്ന് നമുക്ക് എന്തായാലും കിട്ടുക സ്റ്റാർ പാസിന്റെ എന്തെല്ലാം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് 20 ജെമ്മ് 100 ക്രെഡിറ്റ് സ്റ്റാർ പാസിന്റെ 100 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്തെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏൺ സ്റ്റാർ പാസ് ക്രെഡിറ്റ്സ് ഓക്കെ ഇതെല്ലാം എന്തിനാ ഉപയോഗിക്കുക ടീം ഓഫ് ദി വീക്കാ സ്കോർ ഗോൾസ് 300 ഗോൾ 40 നമ്മൾ ഓൾറെഡി അടിച്ചു ഡെയിലി ട്രെയിനിങ് 15 കംപ്ലീറ്റ് ആക്കണം ഓക്കെ അതെടുക്കട്ടെ അപ്പൊ നമ്മൾ ഇന്നത്തേക്ക് തൽക്കാലം കുറെ സാധനങ്ങളെല്ലാം വീഡിയോ ഇപ്പോൾ ഓൾറെഡി ലെങ്ത് ആയിട്ടുള്ള കണ്ട പിങ് എല്ലാം കളിക്കണ്ട മേല നമ്മൾ കുറെ മാച്ചസ് കളിച്ച് കുറെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കി സ്റ്റാർ പാസിലെ സാധനങ്ങളൂടെ കളിച്ച് അല്ല ശേ അതും കൂടെ എടുക്കുക അതിൽ എത്ര ലെവലിലേക്ക് നമ്മൾ ആയിട്ടുണ്ട് നോക്കട്ടെ നമ്മൾ 3-ാമത്തെ ലെവൽ വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് 10,000 കോയിൻ ആണ് അതിനായിട്ട് കിട്ടുന്നത് ഓക്കെ 10,000 കോയൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ലെവൽ 3 എത്തിയതിന് ഇപ്പൊ നമ്മള് മറ്റേ ആർ പി അല്ല ശേ സ്റ്റാർ പാസ് വാങ്ങാണെങ്കിൽ നമുക്ക് 150,000 കിട്ടിയേനെ അതേപോലെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാം കുറെ കുറെ റിവാർഡ്സ് ഇഷ്ടംപോലെ ഉണ്ട് ലാസ്റ്റ് നമുക്ക് ലെജൻഡും പ്ലെയറും എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പറയാം ഞാനീ ഒരു വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് 3K ലൈക്ക് എത്തിയാലേ ഞാനൊരു ഗെയിം തന്നെ കളിക്കലുണ്ടാവുള്ളൂ സോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാർ പാസ് വാങ്ങണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് കളിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഗൈഡൻസ് നിങ്ങൾ എനിക്ക് തരിക താങ്ക് ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് നിങ്ങൾ ആരെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും യാ ഗൈസ് താങ്ക് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സീ ദി നെക്സ്റ്റ് വീഡിയോ പീസ് ഔട്ട്